നമസ്കാരം എല്ലാവർക്കും എന്തൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് ബന്ധപ്പെട്ടിട്ട് അഞ്ച് അഞ്ചല്ല ആറ് ക്വസ്റ്റ്യൻ ഉണ്ട് ആറ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആറാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് അത് ഞാൻ കണക്ക് കൂട്ടുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അതിനുശേഷം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഈ മേഖലയൊക്കെ ഒന്ന് പഠിക്കുക കാരണം ഇവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സർക്കാർ അതിന്റെ സെക്യൂരിറ്റികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ തുടങ്ങുന്ന പ്രോസസ്സിന്റെ പേരെന്താണ് സർക്കാർ അതിന്റെ സെക്യൂരിറ്റികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ തുടങ്ങുന്ന പ്രക്രിയയുടെ പേരെന്താണ് നിക്ഷേപം പിൻവലിക്കൽ പണ വിപുലീകരണം തുറന്ന വിപണി പ്രവർത്തനങ്ങൾ മുകളിൽ പറഞ്ഞവ എല്ലാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആൻസർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അല്ലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സർക്കാർ അതിന്റെ സെക്യൂരിറ്റികളുണ്ട് ബോണ്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ സ്വകാര്യ മേഖലക്ക് വിൽക്കാൻ തുടങ്ങുന്നു അല്ലേ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നിക്ഷേപം പിൻവലിക്കുക അല്ലെങ്കിൽ ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇത് നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് അല്ല ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സർക്കാർ അതിന്റെ ബോണ്ടുകളും സെക്യൂരിറ്റികളും ഒക്കെ സ്വകാര്യ കമ്പനികൾക്കോ സ്വകാര്യ വ്യക്തികൾക്കോ വിൽക്കുന്ന പ്രോസസ്സ് അതാണ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അടുത്തത് ഇനി പറയുന്നവയിൽ ഏതാണ് ധനകമ്മിയുടെ സൂചന അല്ലാത്തത് ധനക്കമ്മി അഥവാ ഫിസ്കൽ ഡെബിസ് ഡെഫിസിറ്റിന്റെ സൂചന അല്ലാത്തത് ഓപ്ഷൻ എ ധനകമ്മി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിലേക്ക് നയിക്കുന്നു ഓപ്ഷൻ ബി ഏതൊരു സർക്കാരിന്റെയും മൊത്തം കടമെടുക്കൽ ആവശ്യകതകൾ നിർണയിക്കാൻ ധനകമ്മി സഹായിക്കുന്നു ഓപ്ഷൻ സി വായ്പകൾ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നത് ധനകമ്മി കുറയ്ക്കാൻ സഹായിക്കുന്നു ഓപ്ഷൻ ഡി ധനകമ്മി ഏതൊരു സർക്കാരിൻറെയും ബാധ്യത വർദ്ധിപ്പിക്കുന്നു അപ്പൊ എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് അതെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്താണ് ധനകമ്മിയുടെ സൂചന അല്ലാത്തത് നമുക്ക് എഴുതാൻ പറ്റൂ ഞാൻ താഴത്തെ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ആൻസർ അങ്ങ് പറയാം ഓപ്ഷൻ സി ആണ് സൂചന അല്ലാത്തത് അതായത് സൂചന ആവുന്നത് ധനകമ്മി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിലേക്ക് നയിക്കും ഫിസ്കൽ ഡെഫിസിറ്റ് ഉണ്ടായാൽ നമ്മൾ ഫോറിൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിലേക്ക് പോകും ഏതൊരു സർക്കാരിൻ്റെയും മൊത്തം കടമെടുക്കൽ ആവശ്യകതകൾ നിർണ്ണയിക്കാൻ ധനഗമി സഹായിക്കുന്നു അതായത് സർക്കാർ കടവെടുക്കുമെന്നർത്ഥം അതുപോലെ ധനഗമി ഏതൊരു സർക്കാരിൻ്റെയും ബാധ്യത വർദ്ധിപ്പിക്കുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായാൽ സർക്കാരിന്റെ ബാധ്യത അഥവാ കടവൊക്കെ കൂടും ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നാൽ തിരിച്ചടവ് അത് ഫിസിക്കൽ ഡെഫിസിറ്റിക്കത് വരത്തില്ല അതായത് വായ്പ പലിശ തിരിച്ചടയ്ക്കുന്ന ഒന്നും ഫിസിക്കൽ ഡെഫിസിറ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തത്തില്ല ഇത്രയൊന്നും മനസ്സിലാക്കി വെച്ചേക്ക അടുത്തത് ധനകമ്മി സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി പ്രാഥമിക കമ്മിയിലൂടെയാണ് ധനകമ്മി നികത്തുന്നത് റവന്യൂ കമ്മിയിലൂടെയാണ് ധനകമ്മി നികത്തുന്നത് കടമെടുത്താണ് ധനകമ്മി നികത്തുന്നത് ധനകമ്മി നികത്തുന്നത് നികുതികളിലൂടെയാണ് അതിനകത്ത് ആൻസർ വരുന്നത് ഈ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ധനകമ്മി നികത്തുന്നത് നികുതിയിലൂടെയാണ് ഇനി എന്താണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്ന് നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസികൾ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിംഗ് ദ ബോറോയിങ്സ് അങ്ങനെ പഠിച്ചു വയ്ക്കുക അതായത് മൊത്തം ചെലവിൽ നിന്നും മൊത്തം റവന്യൂ അഥവാ വരവ് കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ധന കമ്മി എന്ന് പറയുന്നത് അതായത് ഒരു നിശ്ചിത സാമ്പത്തിക വർഷം നമുക്കറിയാം നിശ്ചിത സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് തൊട്ട് മുപ്പത് വരെയാണ് മാർച്ച് മുപ്പത് വരെ അപ്പോൾ ഒരു നിശ്ചിത സാമ്പത്തിക വർഷത്തിലെ സർക്കാരിൻ്റെ മൊത്തം വരുമാനവും ചെലവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധന കമ്മി എന്ന് വിളിക്കുന്നത് ഒരു ഗവൺമെന്റ് അതിൻ്റെ ചെലവുകൾക്കായി കടമെടുക്കലിനെ എത്രത്തോളം ആശ്രയിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു അതായത് ചെലവ് തികയാതെ വരുമ്പോൾ നമ്മൾ കടം വാങ്ങിക്കും അല്ലേ അതായത് ചെലവ് കൂടുന്നു വരുമാനം കുറഞ്ഞു വരുന്നു സർക്കാരിന്റെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് കടവെടുക്കും അപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അതിന്റെ കടവെടുക്കുന്നത് അതായത് സർക്കാർ എത്രത്തോളം കടമെടുക്കുന്നു അതിനെ ആശ്രയിച്ചിട്ടാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആ നമ്പർ ഇരിക്കുന്നത് സർക്കാർ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെയോ നികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെയോ വിദേശ നാണ്യ കരുതൽ ശേഖരം കുറയ്ക്കുന്നതിലൂടെയോ ധനഗമി നികത്താനാവും ഇപ്പം ഫിസിക്കൽ ഡെഫിസിറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് അതായത് നമ്മളിപ്പം പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും ടോട്ടൽ റവന്യൂ ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് അപ്പം അത് പരിഹരിക്കാനായി സർക്കാർ എന്തൊക്കെ ചെയ്യും കടവെടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു ഈ കടവെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്നുകിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യും അല്ലെങ്കിൽ നികുതി അങ്ങ് കൂട്ടും അല്ലെങ്കിൽ വിദേശ നാണ്യകരുത ശേഖരം കുറയ്ക്കും ഇങ്ങനെയൊക്കെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് സർക്കാർ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സംഭവം അറിയാമെങ്കിൽ നമുക്ക് മുകളിലത്തെ രണ്ടെണ്ണം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നാല് സർക്കാർ ഏറ്റെടുക്കുന്ന മൂലധന ചെലവിന്റെ ഉദാഹരണം ഇവയിൽ പറയുന്നതിൽ ഏതാണ് എന്താണ് ഈ മൂലധന ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും അല്ലെ നമ്മൾ ബഡ്ജറ്റിനകത്ത് പറയുന്ന ഒന്നാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിനകത്ത് ഈ പറയുന്നതിൽ ഏതാണ് മൂലധന ചെലവിന്റെ ഉദാഹരണം സബ്സിഡികളും പ്രതിരോധ സേവന ചെലവുകളും റോഡുകളുടെ നിർമ്മാണവും വായ്പാ തിരിച്ചടവും ഓപ്ഷൻ സി എയും ബിയും ശരി ഇത് രണ്ടും ശരിയാണ് രണ്ടും തെറ്റാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി വരുന്നത് ആൻസർ ഞാൻ പറയാം ഓപ്ഷൻ ബി റോഡുകളുടെ നിർമ്മാണവും വായ്പാ തിരിച്ചടവും എന്തായി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചെലവാണ് ബഡ്ജറ്റിലെടുക്കുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചറാണ് പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും നഷ്ടമില്ല അതായത് ഒരു കോളേജ് നിർമ്മിക്കുന്നു പുതിയതായിട്ട് ഒരു സ്കൂൾ നിർമ്മിക്കുന്നു പാലം നിർമ്മിക്കുന്നു അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ് വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചെലവുകളാണ് അല്ലെ അപ്പൊ അതാണ് ഈ മൂലധന ചെലവിന്റെ ഉദ്ദേശം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യുന്നത് അല്ലെങ്കിൽ കടങ്ങൾ മാക്സിമം കുറയ്ക്കാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അപ്പം റോഡുകളുടെ നിർമ്മാണം വായ്പാ തിരിച്ചടവ് ഇത് രണ്ടും എന്തിനകത്ത് വരും മൂലധന ചെലവിനകത്ത് വരുന്നതാണ് ചില സമയങ്ങളിൽ ഈ പ്രതിരോധ ചെലവുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ സബ്സിഡി നമ്മൾ ഉൾപ്പെടുത്തത്തില്ല സബ്സിഡി കൊണ്ട് നമുക്ക് എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നോ മാത്രു സബ്സിഡി അല്ലേ അതുകൊണ്ട് സബ്സിഡി ഉൾപ്പെടുത്തത്തില്ല സോ ഇത് തെറ്റായിപ്പോയി കേട്ടോ സബ്സിഡി ഉള്ളതുകൊണ്ട് പ്രതിരോധ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ജെറ്റ് ജെറ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വെപ്പൺ വാങ്ങിക്കുന്നു അതെല്ലാം തന്നെ എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അത് ചില സമയങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ സബ്സിഡി ഉൾപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരി റോഡുകളുടെ നിർമ്മാണവും വായ്പ തിരിച്ചടവും അടുത്തത് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ബജറ്റിന്റെ പ്രവർത്തനത്തെ വിതര വിവരിക്കുന്നത് ഒരു സർക്കാരിന്റെ വരവ് ചെലവുകളുടെ വിവരണമാണിത് ഒരു സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന രേഖയാണിത് സർക്കാരിന്റെ പരിപാടികളുടെ വിവരണമാണിത് മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ ശരിയാണ് എല്ലാവർക്കും അറിയാം ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ എന്താണ് സർക്കാരിന്റെ വരവ് ചെലവുകളുടെ വിവരണമാണ് ബഡ്ജറ്റ് അല്ലേ അതുപോലെ സാമ്പത്തിക നയം സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ വിശ് വിശദാംശങ്ങളെല്ലാം ഇതിനകത്തുണ്ടായിരിക്കും അല്ലെങ്കിൽ സർക്കാർ എന്തൊക്കെ പരിപാടികളാണ് അവതരിപ്പിച്ചത് അവതരിപ്പിക്കാൻ പോകുന്നത് അതിന്റെ എല്ലാം വിവരണമാണിത് സോ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ലാസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം വാട്ട് ഇസ് ദ ഡ്യൂറേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ഏതാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അപ്പൊ ആറ് ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് അതാണ് നമ്മൾ കൂടുതലും നോക്കിയത് അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മേഖലയൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോകുക അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ